ഞാനിന്ന് അച്ചാർ ഉണ്ടാക്കുന്നല്ലോ പറഞ്ഞേ. എന്താ അച്ചാറാ? നമുക്കിതിനെ ഒരു വെറൈറ്റി അച്ചാർ ഉണ്ടാക്കാം. ഓറഞ്ച് ആപ്പിള് ലെമൺ അച്ചാർ ഉണ്ടാക്കാം. ഓറഞ്ച് ആപ്പിൾ കൊണ്ട്? അത് കൊള്ളാലോ, നിങ്ങൾക്ക് അറിയാം ഓറഞ്ച് ആപ്പിൾ അച്ചാർ ഉണ്ടാക്കാൻ. കൊള്ളാരികളോ നോക്കാം എങ്ങനെയാണ്. നമുക്ക് നോക്കാം അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. അപ്പൊ ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊന്ന് കണ്ടുനോക്കാവേ. ഞാൻ എന്തേ രണ്ട് മൂന്ന് ഓറഞ്ച് എടുത്തു വെച്ചിട്ടുണ്ട്, രണ്ട് ആപ്പിളും ഉണ്ടായിരുന്നു, ഒരെണ്ണം ഞാൻ എന്തേ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് മാങ്ങയൊക്കെ അരിയത്തില്ലേ നമ്മള്, അതുപോലെ പച്ച ആപ്പിളാണ്, ഗ്രീൻ ആപ്പിള്. ഓറഞ്ച് തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിത് അരിഞ്ഞെടുക്കാം, ഇങ്ങനെ വട്ടത്തി വട്ടത്തി അരിഞ്ഞെടുത്തിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. കുരു കളയണേ, കുരു ഇടരുത്, കുരു ഇട്ടാ കഴിക്കും. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം, ഇതുകൂടെ മുറിച്ചെടുക്കാം, എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. വട്ട അരിഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. എന്തെങ്കിലും കുരു ഇടരുത്, കുരു കഴിക്കും. ഇതുപോലെ അരിഞ്ഞെടുക്കാം, നമ്മൾ നാരങ്ങയൊക്കെ അരിയത്തില്ലേ അതുപോലെ അരിഞ്ഞെടുക്കണം. നമ്മുടെ ഓറഞ്ച് ഒക്കെ ഫുൾ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്, നോക്കട്ടെ. ചെറിയ പൊടിയും മധുരവും ഒക്കെ ഉണ്ട്, ഇതാണ് നല്ലത്, ഒരു ടേസ്റ്റ് ഉള്ളത്. ഞാൻ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയാണ്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ആപ്പിൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, മാങ്ങ അരിയുന്നത് പോലെ. പിന്നെ നമ്മുടെ ഓറഞ്ചും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം അമ്മ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോ അടുത്ത് എങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടു നോക്കാം കേട്ടോ. ഞാൻ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്, നമുക്കത് ഫ്ലെയിം ഓൺ ചെയ്യാം. ഞാനൊരു കാൽ കപ്പോളം നല്ലെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അമ്മ എണ്ണ ചൂടാക്കി കഴിയുമ്പോ എന്തോ ഇടുക? എണ്ണ ചൂടാക്കിയപ്പം വേണമെങ്കിൽ കടുക് വറക്കാം ഇതിനെ, പക്ഷെ ഞാനൊരു അച്ചാറിനും കടുക് വറക്കാറില്ല. കടുക് വറക്കാതെ കടുക് വറക്കാതെ വാട്ടിയെടുക്കത്തുള്ളൂ. കറിവേപ്പിലൊന്നും ഞാൻ അച്ചാറിന് ഇടാറില്ല. അപ്പൊ നമുക്ക് ഇത് ചൂടാക്കി കഴിയുമ്പോ പച്ചമുളകും ഇഞ്ചി ഇട്ട് വഴറ്റിയെടുക്കാം. ചൂടാക്കി പച്ചമുളകും ഇഞ്ചി ഇടാം. ഇപ്പൊ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, നല്ലെണ്ണയാണ്. അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം, അതൊന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ട്. വെള്ളമെല്ലാം ഉള്ളതുകൊണ്ട് പൊട്ടുന്നു. ഈ എണ്ണയിൽ ഇങ്ങനെ എന്ത് സാധനം ഇങ്ങനെ വറത്ത് വരുന്ന പോലെ ഒക്കെ അതിന്റെ കേക്കാനും, അല്ല ഈ എണ്ണയിലോട്ട് ഇടുമ്പോ ഉള്ള ആ ഒരു സൗണ്ട് കേക്കാനും കാണാനും ഒക്കെ നല്ല രസമല്ലേ, നല്ല ശബ്ദമല്ലേ. അടുത്ത് അമ്മ പറയുന്നതിന് ഓറഞ്ച് ഇട്ട് കൊടുക്കണമെന്ന. അപ്പൊ ഇഞ്ചിയും പച്ചമുളകും ഇട്ടു, അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്നേ ഉള്ളൂ. ഇപ്പോഴത്തേക്ക് ഓറഞ്ച് ഇട്ട് കൊടുക്കാൻ പോവാം. ഞാൻ ഓറഞ്ച് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിന്റെ വെള്ളം ഒന്നും കളയണ്ട, കൈവെള്ളല്ലേ. ഇതൊന്ന് ചെറുതായിട്ട് വാടി വന്നിട്ട് നമുക്ക് ആപ്പിൾ ഇട്ട് കൊടുക്കാം. ആപ്പിൾ നമുക്ക് അങ്ങ് ഉടച്ച് കളയണ്ട, ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടിക്കോളൂ അച്ചാറിന്റെ കൂട്ടത്തിൽ. ഇതിപ്പം മൂത്തം എങ്ങനെയാ, ഇതിന്റെ കളർ മാറുമോ? ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് ഏകദേശം വലിഞ്ഞ് കളർ മാറി വരും അല്പം, ഭയങ്കരമായിട്ട് മാറി പോകത്തില്ല. അമ്മ പറയുന്നത് ഓറഞ്ച് ഇപ്പൊ ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെന്നാ. ഇനിയിപ്പം ഇനി അതിലോട്ട് ആപ്പിൾ ഇട്ട് കൊടുക്കും. ഇനിയിപ്പോ ചെറുതായിട്ട് എന്ന് വെച്ചാൽ ആപ്പിൾ ഇട്ട് കൊടുക്കും നമ്മള്. ഇതൊരു ആപ്പിളാ കേട്ടോ, കുറെ പ്രാവശ്യം പറഞ്ഞു ബോറടിക്കുന്നുണ്ട്. ഇതിലോട്ട് ആപ്പിളും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ചെറുതായിട്ട് വഴറ്റി എടുക്കാം. ഒത്തിരി അത് വഴണ്ടു പോകണ്ട. ഗ്രീൻ ആപ്പിൾ ആയിരുന്നല്ലേ, അത് പറഞ്ഞില്ലായിരുന്ന. പറഞ്ഞു, ഞാൻ ഗ്രീൻ ആപ്പിളാണ്. ഗ്രീൻ ആപ്പിളോ മറ്റേതോ സാധാ ആപ്പിളോ ഏത് വേണേലും എടുക്കാം. നമ്മുടെ ഈ ഗ്രീൻ ആപ്പിൾ ആയിരുന്നു ഉണ്ടായിരുന്നത്, മറ്റേ ആപ്പിളെ കുറച്ചുകൂടെ കളർഫുൾ ആയിരുന്നു. അത് പറഞ്ഞില്ലല്ലോ, മറന്നുപോയി. ഈ അച്ചാറുണ്ടല്ലോ ഫ്രൈഡ് റൈസിന്റെ കൂടെ, നെയ്ച്ചോറിന്റെ കൂടെ, ബിരിയാണിയുടെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല. ഞാൻ ശരിക്കും ഓറഞ്ചും ആപ്പിളും ഒക്കെ ഇട്ട് അച്ചാറിന് ആദ്യമായിട്ട് കേൾക്കുകയാണ്. ശരിക്കും നന്നായിട്ട് കുക്ക് അറിഞ്ഞിരിക്കുന്ന പറഞ്ഞ ഒരു എന്താണ് നമുക്കുള്ളൊരു സ്കില്ല് തന്നെയാണ് അല്ലെ. എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്? നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാം, മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാം,
ഞാൻ അത്ര വലിയ കുക്കറൊന്നും അല്ല കേട്ടോ, കൊറേയൊക്കെ ചെയ്യും, മോശമല്ലാത്ത രീതിയിൽ ഞാൻ ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ ചുമ്മാ പറഞ്ഞ സമ്മതിക്കാൻ ഇതിലേക്ക് മുളകുപൊടി ഇട്ടു, കാശ്മീരി മുളകുപൊടി, കാശ്മീരി മുളകുപൊടിയാണ്, ഇതിന് എരിവ് കുറവായിരിക്കുമല്ലോ. അപ്പൊ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ കെട്ടുന്ന ഒന്ന് വഴച്ചി എടുക്കാം നമുക്ക്, അല്ലെങ്കിൽ ആദ്യം തന്നെ മുളക് പൊടി വഴച്ചിട്ട് ഇത് ഇട്ടാലും മതി കേട്ടോ. ഞാൻ അധികം അങ്ങോട്ട് എരിവാക്കുന്നില്ല, കുഞ്ഞിനും കൂടെ കൊടുക്കേണ്ടതുകൊണ്ട്. ഞാൻ ഇതിൽ 1-2 ടീസ്പൂൺ കായപ്പൊടി ഇട്ടിട്ടുണ്ട്, അത് റെക്കോർഡായില്ല, അതുകൊണ്ട് 2-ാമതൊന്നുകൂടി ഇങ്ങനെ കാണിച്ചത്. 1 ടീസ്പൂൺ നിറച്ചിട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, വറുത്ത് പൊടിച്ച് ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഉലുവാപ്പൊടി ഇട്ട് കാണിച്ച് അത് കഴിക്കും, അതുകൊണ്ട് 2-ാമത് കാണിക്കുന്നില്ല. അമ്മ ഉണ്ടാക്കി കഴിയാറിയാം, കൈ ഇരുന്നോട്ടേ. അത് നല്ല ചീത്തയായിരിക്കും അറിയാലോ, അക്കു ഉണ്ടാക്കിയപ്പോ ചീത്തയായി പോയതാ. ഞാൻ തൊട്ടിട്ടൊന്നും ചീത്തയായിട്ടില്ല. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കിയതാണ്, ഇത് ചീകിട്ടാലും മതി. എന്റെ അടുക്കൽ ഇപ്പൊ ഉരുക്കിയത് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അതങ്ങ് ഉരുക്കുവാണേ. ഇത് നേരത്തെ ഉരുക്കി വെച്ച ശർക്കരയാ കേട്ടോ, അത് അതെന്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് ഒഴിക്കുക. അല്ലെങ്കിൽ ചീകിട്ടാലും മതി നമുക്ക് മധുരത്തിന് ആവശ്യത്തിന്. ഇതിനല്പം മധുരമുള്ള അച്ചാറാണല്ലോ, ഞാൻ ഉണ്ടാക്കുന്ന എല്ലാം മധുരമുള്ളതാണ്. അപ്പം അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് വരട്ടി എടുക്കുന്നു വെള്ളം. ശർക്കര ഉരുക്കിയതല്ലേ നമ്മൾ ഒഴിച്ചത്, അപ്പം അതിൻ്റെ വെള്ളം കുറച്ച് വലിഞ്ഞു വന്നോട്ടെ. രാത്രി ഐസ്ക്രീം രാത്രി 2:00 കണ്ട് ഐസ്ക്രീം കഴിക്കണമെന്ന് തോന്നിട്ട് എടുത്ത് കഴിച്ചിട്ട് പിന്നെ തൊണ്ടവേദന. അങ്ങനെ ഇരിക്കുമ്പോ തോന്നും കഴിച്ചാലോ, എടുത്തൊക്കെ കഴിക്കും, ആരെ നോക്കത്തില്ല. ഇവിടെ കുഞ്ഞു കൊണ്ടുവന്ന ഫ്രിഡ്ജിൽ ഐസ്ക്രീമോ ചോക്ലേറ്റോ വെച്ചിട്ട് പോയാ എടുക്കലെന്ന് പറയുന്നവന്റെ അമ്മയോടാ, അങ്ങനറിയാം അമ്മ എടുത്തുകൊണ്ട് പോകുന്നത്. ദൈവസേവാ ഇതുവരെ ഷുഗർ വന്നിട്ടില്ല അല്ലേ? ഷുഗർ ഇല്ല, ഷുഗർ വന്നു പോയാൽ കാണാം. എനിക്ക് ഷുഗർ വരാൻ ചാൻസ് ആ, എന്താന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി മധുരം കഴിക്കും കേട്ടോ, ഒത്തിരി. ഇപ്പൊ കുറച്ചു, ഇപ്പൊ ലഡു ഒന്നും എനിക്ക് ഇഷ്ടമല്ല, പണ്ട് ഞാൻ ലഡു ഒക്കെ ഇഷ്ടം പോലെ കഴിക്കുമായിരുന്നു. ശർക്കര ഒക്കെ ഇങ്ങനെ പിന്നെ ഇന്തപ്പഴമൊക്കെ അച്ചാറുണ്ടാക്കുമ്പോ മധുരം പോരെങ്കിൽ ശർക്കര ചേർക്കാറില്ല. ഞങ്ങൾക്ക് നന്നായിട്ട് കഴിച്ചല്ലേ ശീലം, ഉണ്ടാക്കി ശീലക്കുറവല്ലേ, അതുകൊണ്ട് ചോദിച്ചാ. കാണാനൊക്കെ നല്ല ഉപ്പിട്ടായിരുന്നല്ലോ അല്ലേ? ഉപ്പിട്ടില്ല, മറന്നു കേട്ടോ. ഞങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവേ, അതൊക്കെ ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഇവിടെ ഉപ്പ് കുറവാ കേട്ടോ എല്ലാത്തിനും പൊതുവേ. പുളി വേണമല്ലോ അച്ചാറിന്, അപ്പൊ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു കാണാറുണ്ട്, ഓരോന്നിരുന്ന് പോകുന്നില്ലായിരുന്നു കേട്ടോ, മറന്നു പോയായിരുന്നു. അതാ എല്ലാം അടുത്തെടുത്ത് വെക്കുന്നെ. എല്ലാം സൂപ്പർ ആയിട്ട് ഉണ്ടാക്കിട്ട് അവസാനം എന്തെങ്കിലും ഒരു സാധനം മറന്നവിടെ, അത് പേടായിട്ടുള്ളതാ. ഞാനെനിക്ക് 15 വയസ്സായപ്പൊ പറഞ്ഞിരിക്കപ്പെടാ, ഈ അക്കുറന്ന് എനിക്ക് പ്രായം കൂടിയായിരുന്നു. ഞാനൊന്ന് നോക്കട്ടെ, കൊള്ളാം കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. എരിവുണ്ട് ഇച്ചിരി, പാച്ചു കൂട്ടൊന്നും തോന്നില്ല കേട്ടോ, ഒത്തിരി അല്ല, ആവശ്യത്തിനേ ഉള്ളൂ, പക്ഷെ പാച്ചുവിന് കൂടുതലായിരിക്കും. ഇത് വേണേൽ നമുക്ക് ഇച്ചിരി ലൂസായിട്ട് ഇങ്ങനെ എടുക്കാം, ഒന്നുകൂടെ വറ്റിച്ചു എടുക്കാം. ഞാൻ ഇച്ചിരിയുടെ വറ്റിച്ചെടുക്കാൻ പോവാം. ആ ശർക്കര ഉരുക്കിയത് ഒഴിച്ചതുകൊണ്ടാണ്, ചീയതാ നല്ലത്. ഫ്രൈഡ് റൈസിന്റെ കൂടെ ബിരിയാണി കൂടെ പറ്റുമോ? സൂപ്പർ ആയിരിക്കും. നമ്മൾ ഇന്നപ്പോഴും അച്ചാറൊക്കെ കൂട്ടുന്ന അതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഓറഞ്ചിന്റെ ഒക്കെ ടേസ്റ്റ് വരുമ്പോ. മതി മതി, ഇത്ര ആയാ മതി, ഇനി ഇരിക്കുമ്പോ ഒന്ന് കുറുകി വന്നോളൂ. ഉണ്ടോ, ഇത്രയും മതി കേട്ടോ, ഇതൊന്ന് ഇരിക്കുമ്പോ ഒന്ന് കുറുകി വരുവേ. മതി, നമുക്ക് ഇത് ഓഫ് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാവേ, ഇത്രയും മതി. പാത്ത് പറയുന്ന പോലെ കണ്ടിട്ട് വായില് വെള്ളം വരുന്നു. നല്ല ടേസ്റ്റാ കേട്ടോ, ഇടയ്ക്ക് ഈ ആപ്പിൾ ഒന്ന് ചെറുതായിട്ട് കടിക്കാനും കിട്ടും. നമ്മുടെ വെറൈറ്റി അച്ചാർ തയ്യാറായിരിക്കും അല്ലേ? കുറച്ചുണ്ടാക്കുമ്പോ ടേസ്റ്റ് ഉള്ളു. ഇത് തണുത്തിട്ട് വേറൊരു പാത്രത്തിലോട് മാറ്റി നിങ്ങളെ കാണിക്കാവേ കേട്ടോ. ഇട്ട് വെക്കാനൊന്നും ഇല്ല കേട്ടോ, എനിക്ക് തോന്നുന്നു 2 ദിവസം കഴിയുമ്പോ മോന്റെ ബർത്ത്ഡേ ഉണ്ട്, അപ്പൊ അന്നത്തെ കൊണ്ട് തീരുമായിരിക്കും. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം, കുപ്പിയിലൊന്നും ആക്കാനുള്ളതൊന്നും ഇല്ല, ഈ ബൗളിൽ തന്നെ ഇരുന്നോട്ടെ, നമുക്ക് സെർവ് ചെയ്യുമ്പോ ഇതിൽ തന്നെ എടുക്കാലോ. അങ്ങനെ നമ്മുടെ വെറൈറ്റി അച്ചാർ റെഡിയായി. അമ്മയുടെ സൂപ്പർ അച്ചാർ റെഡി ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആണ് അമ്മ ഉണ്ടാക്കുന്നതിനൊക്കെ. ആൾക്ക് വിനയം കൂടുതലായതുകൊണ്ട് പറയും എനിക്ക് അറിയില്ല, കൊള്ളില്ല, നോക്ക്, സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ആണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ.
ട്രൈ ചെയ്യണേ എല്ലാവരും. അമ്മയുടെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ശരി എന്നാൽ.